നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇങ്ങനെ അടുത്ത സീസണിലേക്കായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ഗെറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പോയ സീസണിലെ പോലെ തന്നെ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ഗെറ്റ് അത്യാവശ്യം മികച്ചൊരു എവേ ഗെറ്റ് തന്നെയാണ്. മാത്രമല്ല ആരാധകർക്കിടയിൽ നല്ലൊരു അഭിപ്രായം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ഗെറ്റിന്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ഹോം കിറ്റിന് വേണ്ടിയാണ്. എന്നിരുന്നാലും ഇനി ഉടനെ തന്നെ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ കിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡിമിട്രിസ് എന്ന ഒരു ഗ്രീക്ക് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരക്കുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല പല ആരാധകരും ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ ഒരു വാർത്ത സത്യമാണോ എന്നുള്ളത്. ഡിമിട്രിസ് എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്ത തീർത്തും ഫേക്ക് ന്യൂസ് ആണ്. ഗ്രീക്ക് ഡിഫൻഡർ ആയിട്ടുള്ള ഇദ്ദേഹം താരം നെല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടർക്കിഷ് ക്ലബ്ബ് താരത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ താരത്തിന് വേണ്ടി ചില ഐ എസ് എൽ ക്ലബ്ബുകളൊക്കെ രംഗത്തുണ്ട് എന്നും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നൊന്നുമില്ല. ഈ ഒരു ഗ്രീക്ക് താരത്തിന് വേണ്ടി ഒരു ഐ എസ് എൽ ക്ലബ്ബ് അഡ്വാൻസ്ഡ് ടോക്സിലാണ്. മാത്രമല്ല താരം ഇന്ത്യയിലേക്ക് വരുമെന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടർക്കിഷ് ക്ലബ്ബിന് വേണ്ടിയിട്ടും ബെൽജിയം ക്ലബ്ബിന് വേണ്ടിയിട്ടും ഒക്കെ ബൂട്ട് അണിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. എഫ് സി ഗോവ പോലത്തെ ക്ലബ്ബുകൾക്കൊക്കെ ഇവർ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന റൂമറുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും ഡിമിട്രി എന്ന ഈ ഒരു ഗ്രീക്ക് താരത്തിന് ഏത് ഐ എസ് എൽ ക്ലബ്ബായിരിക്കും സ്വന്തമാക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത, ഇന്ന് ഡ്യൂറന്റ് കപ്പിൽ ഒഡീഷ എഫ്സിയുടെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ യുണൈറ്റഡ് ആയിരുന്നു ഒഡീഷ എഫ് സി എന്ന് നേരിട്ടത്. രാജസ്ഥാൻ യുണൈറ്റഡിനെ നേരിട്ട ഒഡീഷ എഫ് സി 2-1 എന്ന സ്കോറിൽ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. ഒഡീഷ എഫ് സിയുടെ 2 ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിലായിരുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യമായിട്ട് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.